പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം പുലർത്തുന്നത് വലിയൊരു ചർച്ചയായി മാറിയിരിക്കുകയാണല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി വിട്ടുനിൽക്കണമെന്ന് ഇ കെ വിഭാഗമടക്കം പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പല തത്വങ്ങളും സിദ്ധാന്തങ്ങളും അത് തീവ്രവാദവുമായി ബന്ധപ്പെട്ടതാണ് എന്നതുകൊണ്ടാണ്. എന്നാൽ അടിസ്ഥാനപരമായി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇടക്കാലത്തായിട്ട് ഇ കെ വിഭാഗത്തിലെ പല പണ്ഡിതന്മാരും, ആ കൂട്ടത്തിൽ നമുക്കറിയാം അമ്പലക്കടവ് ഫൈസി അടക്കമുള്ള, അതുപോലെ ഉമർ ഫൈസി മുക്കമടക്കമുള്ള പല ആളുകളും ലീഗിൻ്റെ പല സമീപനങ്ങൾക്കും എതിരെ രംഗത്ത് വരുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് ഇപ്പോൾ ഈ വർഷമാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ലീഗ് എന്ന് പറയുന്നത് എപ്പോഴും സെലഫി വിഭാഗത്തിനോട് ചായ്വ് പുലർത്തുന്നു, അല്ലെങ്കിൽ സെലഫി വിഭാഗത്തിന് വേണ്ടിയാണ് എപ്പോഴും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ലീഗിലെ ഒരു സിംഹഭാഗവും സുന്നികളാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ആ സുന്നികളെ അർഹിക്കുന്ന യാതൊരുവിധ സ്ഥാനവും ലീഗ് നൽകി വരാറില്ല എന്നത് സത്യമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു അസ്വാരസ്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നവരെല്ലാം എന്തുകൊണ്ട് സലഫി ആശയക്കാരാകുന്നു? യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ തീവ്രവാദം ആരോപിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദി സംഘടന ആകുന്നത് തന്നെ അതിൻ്റെ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയോളജി അത് സലഫിസം തന്നെയാണ്. ഒരേ ആദർശമാണ് അവരൊക്കെ ഉൾക്കൊള്ളുന്നത്. നമുക്കറിയാം വേൾഡ് തലങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ തീവ്രവാദം എന്ന വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സലഫിസമാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും സലഫിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയാകുന്ന ISUമായി ബന്ധപ്പെട്ട് ചർച്ച വരുമ്പോൾ അത് നീങ്ങുന്നത് ജമാഅത്തെ ഇസ്ലാമിയിലേക്കല്ല, മറിച്ച് അത് നീങ്ങുന്നത് അത് സലഫിസത്തിലേക്കാണ്. ഇവിടുന്ന് ചേക്കേറിയ ആളുകൾ അത് സലഫിസത്തിലേക്കാണ്. അതുപോലെ തന്നെ വേൾഡ് അടിസ്ഥാനത്തുള്ള സലഫി വിഭാഗങ്ങൾ, തീവ്രവാദ സംഘടനകൾ, താലിബാൻ ആവട്ടെ അല്ലെങ്കിൽ IS ആവട്ടെ, ഏതുമാവട്ടെ, അതുമായി ബന്ധം പുലർത്തുന്ന ഏതെങ്കിലും ഒരു കൈകളുണ്ടെങ്കിൽ അത് സലഫി വിഭാഗത്തിൽ നിന്നാണ്. പക്ഷേ ആ സലഫി വിഭാഗത്തിനെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയുന്നൊരു സത്യമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ സുന്നികളായ മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ, അവർക്ക് ഒരു വലിയൊരു ധർമ്മമുണ്ട്. ഈ ഇ കെ വിഭാഗം അടക്കമുള്ള സുന്നി പണ്ഡിതന്മാരുണ്ട്, അവരുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുകയും ഇ കെ വിഭാഗമാകുന്ന സുന്നി പണ്ഡിതന്മാർ അവരുടെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ലീഗിൽ നിന്ന് ഈ സലഫിസത്തെ ഉന്മൂലനം ചെയ്യാൻ, അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി അതിൽ നിന്ന് ലീഗിനെ മോചിപ്പിച്ചെടുക്കാൻ. ഞാൻ പറഞ്ഞല്ലോ ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു വിഷയം ചർച്ചയാകുന്ന തീവ്രവാദമാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു തലം നിലനിൽക്കുന്നത് ഇതൊരു ലീഗിൻ്റെ ഒരു മന്ത്രിക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്, അത് സലഫിസമാണ്, തീവ്രവാദത്തിൻ്റെ ഐഡിയോളജി എന്ന്. എന്നാൽ അതിൽ നിന്ന് സാവധാനം ലീഗിനെ മോചിപ്പിച്ചെടുക്കുക എന്ന ഒരു പദ്ധതി അത് ഉണ്ടാക്കേണ്ടത് ലീഗിലുള്ള ഒരു സിംഹഭാഗമാകുന്ന സുന്നികളാണ്. അതിന് വേണ്ടത് ഈ സുന്നി പണ്ഡിതന്മാരുടെ ലീഗിനെ അംഗീകരിക്കുന്ന, അതിനെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർ യഥാർത്ഥത്തിലുണ്ട്. പണ്ഡിതന്മാരുമുണ്ട്, അതുപോലെ തന്നെ അണികളുമുണ്ട്, പ്രത്യേകിച്ച് SKSSF അടക്കമുള്ള സുന്നി സംഘടനകൾ. അവരുടെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഒരു ഒറ്റക്കെട്ടായി ലീഗിൽ നിന്ന് പുറത്തു പോകാനല്ല, അല്ലെങ്കിൽ ലീഗിൻ്റെ വിമതരായി തുടരാനല്ല, പക്ഷേ ലീഗിനെ സംസ്കരിച്ചെടുക്കാൻ അവരുടെ പിന്നിൽ നിൽക്കുകയാണെങ്കിൽ ഈ പണ്ഡിതന്മാർക്ക് ആ ധർമ്മം നിർവഹിക്കാൻ തീർച്ചയായും നിഷ്പ്രയാസം സാധിക്കും. യഥാർത്ഥത്തിൽ ഈ പണ്ഡിതന്മാരിൽ നിന്ന് ലീഗിനെതിരെ വരുന്ന ചില സ്വരങ്ങൾ അത് ലീഗിനോടുള്ള എതിർപ്പല്ല, ലീഗ് സെലഫിസം വെച്ച് പുലർത്തുന്നതിനോടുള്ള എതിർപ്പുകളാണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഈ മഹാഭൂരിഭാഗം വരുന്ന സുന്നികൾ എന്ത് കാരണം കൊണ്ടാണ് ഈ ലീഗിന്റെ നേതാക്കളിൽ ഒരു മഹാഭൂരിഭാഗവും, അണികൾ 90% സുന്നികളാണെങ്കിൽ ലീഗിന്റെ നേതൃത്വത്തിൽ 90% സലഫികളായി മാറുന്നു, ഇതിന്റെ കാരണം എന്താണ് എന്ന് പരിശോധിക്കുകയും ഈ പണ്ഡിതന്മാരുടെ പിന്നിൽ നിന്ന് ഈ ലീഗിന്റെ ഇത്തരത്തിലുള്ള തീവ്രവാദ ലൈനിലേക്കുള്ള നീക്കങ്ങൾ, അതായത് തീവ്രവാദം എന്ന് പറഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്നത് സെലഫി ഐഡിയോളജിയിലേക്കുള്ള ഈ നീക്കങ്ങൾക്കെതിരെ ഈ പണ്ഡിതന്മാരുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പണ്ഡിതന്മാർക്ക് നിഷ്പ്രയാസം ലീഗിനെ ഈ സെലഫിസത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അപ്പോൾ സെലഫികൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാത്തത് എന്ന ചോദ്യം ഉണ്ടാവും. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല. സെലഫികൾ അത്തരമൊരു നീക്കത്തിലേക്ക് വന്നാൽ ലീഗ് ഇപ്പോൾ ഈ സെലഫിസത്തെ വളർത്താൻ വേണ്ടി ചെയ്യുന്ന എല്ലാ അധ്വാനങ്ങളും അതൊക്കെ യഥാർത്ഥത്തിൽ അത് പാഴ്വേലകളായി മാറും, കാരണം അത് സുന്നികൾ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ
അത് വളരെ തന്ത്രപരമായി തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ലീഗിലുള്ള പ്രധാനപ്പെട്ട ഒരു വലിയ വിഭാഗവും സലഫികളാണ് അത് അവർ ആരുടെയും ഒത്താശയില്ലാതെ തന്നെ കാര്യങ്ങൾ വളരെ കൃത്യമായി നിർവഹിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ അമ്പലക്കടവടക്കമുള്ള ആളുകൾ അവർ ലീഗിനെ സ്നേഹിക്കുന്നവരാണ് പക്ഷെ എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് ലീഗിന്റെ അണികളാകുന്ന സുന്നികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർക്കൊന്നും ലീഗിനോടുള്ള വിരോധം കണ്ടല്ല ലീഗിന് ഈ സലഫിസത്തോടുള്ള ഈ അടുപ്പവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ആകുമ്പോൾ സുന്നികളെ യഥാർത്ഥത്തിൽ വലിയ സിംഹഭാഗവും സുന്നികളാണെങ്കിൽ പോലും അവരെ തഴഞ്ഞുകൊണ്ടുള്ള ലീഗിന്റെ സമീപനങ്ങളെയാണ് അവർ ചോദ്യം ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഉമർ ഫൈസി അടക്കമുള്ള ആളുകളൊക്കെ ഈ സമീപനത്തിലേക്ക് നീങ്ങുന്നത് മാത്രവുമല്ല യഥാർത്ഥത്തിൽ എ പി വിഭാഗവും ലീഗിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള കാരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു കാരണം ഇത് തന്നെയാണ് അപ്പോ യഥാർത്ഥത്തിൽ ഈ ഇ കെ വിഭാഗമാകുന്ന ഈ സുന്നികളുടെ പിന്നിൽ ഈ ലീഗിന്റെ മഹാഭൂരിഭാഗം വരുന്ന സുന്നികൾ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ ലീഗിന്റെ യഥാർത്ഥ ഈ സലഫിസത്തിൽ അതിനെ മോചിപ്പിച്ചെടുക്കുക എന്നത് നിഷ്പ്രയാസമാണ് പിന്നെ യഥാർത്ഥത്തിൽ ഇവിടെ രണ്ട് സുന്നികൾ തമ്മിലുള്ള തർക്കങ്ങൾക്കും പ്രസക്തി ഇല്ലാതെയായി പോകും അപ്പൊ ഈ രണ്ട് സുന്നികളെ വേർപ്പെടുത്തി രണ്ടായി നിലനിർത്തുകയും അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിത്രതയും ഭിന്നതയും ഉണ്ടാക്കുകയും അത് മുഖേന ഈ സലഫിസത്തെ വളർത്തുവാൻ അവർക്ക് സാധിക്കും അതേസമയത്ത് സുന്നികളുടെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ എല്ലാ രംഗങ്ങളിലും മേൽക്കോയ്മ എന്ന് മാത്രമല്ല സലഫിസത്തിന് യാതൊരുവിധ വേരോട്ടവും ലീഗിൽ ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ലീഗിന്റെ നേതാക്കൾ എപ്പോഴും ഈ സുന്നികളെ രണ്ടായി നിലനിർത്തുകയും അതുപോലെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ രണ്ട് സുന്നികളും ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കുറേയൊക്കെ സുന്നികൾ തമ്മിലുള്ള അടുപ്പം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല ലീഗിന്റെ ചില നീക്കങ്ങൾക്കെതിരെ സുന്നികളിൽ നിന്ന് തന്നെ ലീഗിനെ സ്നേഹിക്കുന്ന സുന്നികളിൽ നിന്ന് തന്നെ ചിലപ്പോഴൊക്കെ ചില പ്രയോഗങ്ങളും വാക്കുകളൊക്കെ വരുന്നത് ഇതുകൊണ്ടാണ് ഏതായിരുന്നാലും ഈ ഒരു നല്ല പ്രയത്നത്തിന് അതിനെ സാക്ഷാത്കരിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ അതിനാവശ്യമായിട്ടുള്ളത് ലീഗിന്റെ കീഴിലുള്ള മഹാഭൂരിഭാഗം വരുന്ന സുന്നികൾ ശ്രദ്ധിച്ചാൽ ഈ കാര്യം നടക്കും ഇത് സാക്ഷാത്കരിക്കാൻ സാധിക്കും അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ കെ വിഭാഗത്തിലെ ചില ആ പണ്ഡിതന്മാരൊക്കെ ഈ ശബ്ദവുമായി വരുമ്പോൾ അവർക്കെതിരെ നിങ്ങൾ തിരിയുകയല്ല വേണ്ടത് നേരെ മറിച്ച് അവരുടെ പിന്നിൽ ഒറ്റക്കെട്ടായി ലീഗിലെ സുന്നത്തിയമാനത്തിൻ്റെ പ്രവർത്തകർ ഒരുമിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാർക്ക് യഥാർത്ഥത്തിൽ ലീഗിനെ നല്ല നിലയിൽ നിയന്ത്രിക്കുവാനും ലീഗിന്റെ സ്ഥാനങ്ങളിലേക്ക് ആര് വരണമെന്ന് അവർക്കൊക്കെ നിർണയിക്കാനും സാധിക്കും പുതിയ തലമുറകളെയൊക്കെ പലപ്പോഴും അങ്ങനെയുള്ള ഒരു വാതിൽ തുറന്നു വെച്ചാൽ പല ആളുകളും കയറി വരുമ്പോൾ അത് സുന്നികൾക്കൊക്കെയുള്ള അവസരങ്ങളാകുമെന്ന് ഭയപ്പെടുന്ന ആളുകൾ വരെ ഒരു പക്ഷേ ലീഗിലുണ്ടാകും അതുകൊണ്ട് ഈ പഴയ നേതാക്കന്മാരാകുന്നു നോക്കുന്നെങ്കിൽ ലീഗിന് സെക്രട്ടറി ആണെങ്കിലും അത് ജോയിന്റ് സെക്രട്ടറി ആണെങ്കിലും ഇങ്ങനെ തുടങ്ങിയ യൂത്ത് ലീഗിലേക്ക് വരുമ്പോഴും ഇവിടെയൊക്കെ എന്തുകൊണ്ടാണ് മുജാഹിദിന്റെ അല്ലെങ്കിൽ സലഫിസത്തിന്റെ ആധിപത്യം ഉണ്ടാകുന്നത് എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം ഇത് ചിന്തിക്കേണ്ടത് ലീഗിലുള്ള മഹാഭൂരിഭാഗം വരുന്ന സുന്നികളാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സുന്നികൾ ലീഗിലുള്ള സുന്നികളെ നിങ്ങൾ സുന്നികൾ ശക്തിപ്പെടുത്തുകയും ആ പണ്ഡിതന്മാർക്ക് നിങ്ങളുടെ പൂർണ്ണ പിന്തുണ നൽകുകയാണെങ്കിൽ സലഫിസത്തിന്റെ വഴിയിൽ നിന്ന് മാറ്റി സുന്നിസത്തിന്റെ വഴിയിലേക്ക് അതായത് സുന്നികൾക്ക് കൂടുതൽ അതായത് അതിൻ്റെ ജനസംഖ്യയുടെ തോതനുസരിച്ചെങ്കിലും അവർക്ക് പിന്തുണയും അവർക്കുള്ള സഹായവും ലഭിക്കാനത് കാരണമാകും മാത്രവുമല്ല ഇവിടെ രണ്ട് സുന്നികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ അതൊരു പരിഹാരവുമാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരമൊരു നീക്കങ്ങൾ ഈ സുന്നികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു നിരീക്ഷണം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു